സീറ്റ് വിഭജന തർക്കവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി ഐ എൻ ടി സി നേതാക്കൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഐ എൻ ടി സി കേരളത്തിൽ 18 സീറ്റുകളിൽ മത്സരിക്കാൻ തീരുമാനിച്ചതായി പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു. അന്ന് 14 ജില്ലാ പ്രസിഡന്റുമാർ കൂടി തീരുമാനിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല, UDF തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. രണ്ട്, ഐ എൻ ടി സിക്ക് അർഹത അനുസരിച്ചുള്ള പരിഗണന ലഭിക്കുന്നില്ലെങ്കിൽ തൊഴിലാളി കേന്ദ്രങ്ങളിൽ നോമിനേഷൻ കൊടുക്കും. ഐ എൻ ടി സി ശക്തമായ നിലപാടുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നു. UDF സീറ്റ് വിഭജനത്തിൽ കേരള കോൺഗ്രസിനും അതൃപ്തി. കെ എം മാണി UDF യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. ഫോണിലൂടെയാണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതെന്ന് മാണി ഗ്രൂപ്പ് പരാതി അറിയിച്ചു. വിവരങ്ങളുമായി സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, പൊതുവിൽ വലിയ തർക്കങ്ങളും ഇതുവരെയും അവസാനിച്ചിട്ടില്ല. ഈ UDF മീറ്റിംഗിലും അതാണ് നടന്നത്. ഐ എൻ ടി സിയുമായി ഉണ്ടായ ചർച്ചയിലും അത് തന്നെയാണ് സംഭവിച്ചത്. എന്താണ് ഇന്ന് നടന്ന കാര്യങ്ങൾ? സൗമ്യ, UDFന്റെ അന്തിമ സീറ്റ് വിഭജന ചർച്ചയിൽ നിന്ന് കെ എം മാണി വിട്ടുനിന്നു. കെ എം മാണിക്ക് പകരമെത്തിയ ജോയ് എബ്രഹാം മാണിയുടെ അതൃപ്തി യോഗത്തെ അറിയിക്കുകയും ചെയ്തു. ദില്ലിയിൽ വെച്ച് ഫോണിലൂടെയാണ് കോൺഗ്രസ് നേതാക്കൾ ഈ സീറ്റ് ചർച്ച നടത്തിയത്. 16 സീറ്റായിരുന്നു കെ എം മാണി ആവശ്യപ്പെട്ടിരുന്നത്. കഴിഞ്ഞ തവണ 15 സീറ്റിൽ മത്സരിച്ചു. അതിൽ ഒരു സീറ്റായിരുന്നു അധികമായി ആവശ്യപ്പെട്ടത്. ഇത് നൽകാനാകില്ലെന്ന് ഏകപക്ഷീയമായ തീരുമാനം കോൺഗ്രസ് നേതാക്കൾ എടുക്കുകയും അത് ഫോണിലൂടെ അറിയിച്ചുവെന്നാണ് മാണിയുടെ പരാതി. അങ്ങനെയെങ്കിൽ ഫോണിലൂടെ ഇനി കാര്യങ്ങൾ തീരുമാനിക്കാം, നേരിട്ട് വരേണ്ടതില്ലല്ലോ എന്ന നിലപാടും കെ എം മാണിക്കുണ്ട്. ഈ നിലപാട് ജോയ് എബ്രഹാം ഇന്നത്തെ UDF യോഗത്തിൽ അറിയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പൂഞ്ഞാർ സീറ്റ് കേരള കോൺഗ്രസിന് നൽകിയതിനു ശേഷവും കോട്ടയം DCC അധ്യക്ഷനായ ടോമി കല്ലാനി നിരന്തരമായി കേരള കോൺഗ്രസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, കേരള കോൺഗ്രസിനെതിരെ പരാതി പറയുന്നു, പരസ്യ പ്രസ്താവനകൾ നടത്തുന്നു. ഇതിലുള്ള അതൃപ്തിയും ഇന്നത്തെ UDF യോഗത്തിൽ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ജോയ് എബ്രഹാം യോഗത്തിൽ അറിയിച്ചു. KPCC അധ്യക്ഷനോട് ഇക്കാര്യം പരിശോധിക്കാൻ UDF യോഗം ആവശ്യപ്പെടുകയും ചെയ്തു. UDF യോഗത്തിന് ശേഷമായിരുന്നു ഐ എൻ ടി യു സി നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയത്. ഈ ചർച്ചയും പരാജയപ്പെട്ടു. INTUC ഒറ്റയ്ക്ക് മത്സരിക്കുന്നുള്ളൊരു തീരുമാനം നേരത്തെ എടുത്തിരുന്നു. തൊഴിലാളികളെ അവഗണിക്കുന്നു, തൊഴിലാളികൾക്ക് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പ്രാതിനിധ്യമില്ലെന്നാണ് INTUC പരാതി. ഇതനുസരിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇത് ഈ നിലപാട് മയപ്പെടുത്തുന്നതിനായിരുന്നു ഇന്ന് കോൺഗ്രസ് നേതൃത്വം നേരിട്ട് INTUC നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC അധ്യക്ഷൻ VM സുധീരൻ തുടങ്ങിയവരെല്ലാം ചർച്ചയിൽ പങ്കെടുത്തു. ഈ ചർച്ചയിലും തൊഴിലാളി കേന്ദ്രങ്ങളിലെങ്കിലും തൊഴിലാളി പ്രാതിനിധ്യം വേണം, ഒരു തരത്തിലും തൊഴിലാളി പ്രാതിനിധ്യം ഇല്ലാത്ത സ്ഥാനാർത്ഥി ലിസ്റ്റാണെന്ന് INTUC നേതാക്കൾ അറിയിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് സമിതി അംഗീകരിച്ച ലിസ്റ്റ് ഇനി പുനഃക്രമീകരണം സാധ്യമല്ലെന്ന് കോൺഗ്രസ് നേതൃത്വം INTUC നേതാക്കളെ അറിയിച്ചു. അതോടുകൂടിയാണ് തനിച്ച് മത്സരിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകാൻ INTUC തീരുമാനിച്ചത്. ഒപ്പം UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കില്ലെന്ന തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട്. 18 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിത്വം വേണമെന്നായിരുന്നു നേരത്തെ കോൺഗ്രസ് നേതൃത്വത്തോട് INTUC ആവശ്യപ്പെട്ടിരുന്നത്. ഈ 18 മണ്ഡലങ്ങളിലും സാധ്യമാണെങ്കിൽ അതിലധികം മണ്ഡലങ്ങളിലും തനിച്ച് മത്സരിക്കാനാണ് ഇപ്പോൾ INTUC തീരുമാനം. സൗമ്യ, ദേശീയ ഗെയിംസ് അഴിമതിയുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ട് പുറത്ത്. ദേശീയ ഗെയിംസ് നടത്തിപ്പിന്റെ പേരിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി CAG കണ്ടെത്തി. സ്റ്റേഡിയം നിർമ്മാണം മുതൽ വാട്ടർ ബോട്ടിലുകൾ വാങ്ങിയതിൽ വരെ കോടികളുടെ അഴിമതി കണ്ടെത്തി. ഗെയിംസിനായി വിലയ്ക്ക് വാങ്ങിയ എയർ കണ്ടീഷണറുകൾ കാണാനില്ലെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയങ്ങളുടെ നവീകരണത്തിനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി കോടികൾ ചെലവഴിച്ചതിൽ വൻ നഷ്ടം സംഭവിച്ചുവെന്നാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. ഗെയിംസിന് ശേഷവും കായിക താരങ്ങൾക്ക് പരിശീലനം നൽകണമെന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ടെന്നീസ് ക്ലബിന് 1,50,00,000 രൂപ ചെലവഴിച്ചെങ്കിലും കരാർ പാലിക്കപ്പെട്ടില്ല. കൊച്ചി കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിന് വേണ്ടി 10.71 കോടി ചെലവഴിച്ചതിലും CAG ക്രമക്കേട് കണ്ടെത്തി. ശാസ്ത്രീയ പഠനം നടത്താതെ വെള്ളയമ്പലം വാട്ടർ അതോറിറ്റി സ്വിമ്മിംഗ് പൂൾ നവീകരിച്ചതിനാൽ ഇവിടം ഉപയോഗശൂന്യമാവുകയും മത്സരവേദി മാറ്റേണ്ടി വന്നതിനാൽ 8 കോടി രൂപ സർക്കാരിന് അധികം ചെലവഴിക്കേണ്ടി വന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വൻ ക്രമക്കേട് പുറത്തു വന്ന സാഹചര്യത്തിൽ CBI വീണ്ടും അന്വേഷണം നടത്തണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനു: ഇവിടെ യാതൊരു അഴിമതി ഉണ്ടായില്ലെന്നും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾ സർക്കാരിനോടും ജനങ്ങളോടും മാപ്പ് പറയണമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കായിക മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അന്ന് പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇപ്പോൾ പുറത്തു വന്ന ഈ റിപ്പോർട്ടനുസരിച്ച് സംഘാടനത്തിൽ നിരവധി പിഴവുകളും അനാവശ്യമായ ചെലവുകളും ഉൾപ്പെടെ നിരവധി ക്രമക്കേടുകളുണ്ട് എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്.
റൺ കേരള റൺ നടത്തിയത് വഴി 10 കോടി രൂപ സർക്കാരിന് നഷ്ടം സംഭവിച്ചുവെന്നും സി എ ജി റിപ്പോർട്ടിൽ പറയുന്നു. 30 ദിവസത്തേക്ക് വാടക എടുക്കേണ്ടതിന് പകരം എയർ കണ്ടീഷണറുകൾ വിലയ്ക്ക് വാങ്ങിയതിലൂടെ നഷ്ടം സംഭവിച്ചുവെന്നും വാങ്ങിയ എ സികൾ എവിടെ പോയെന്ന് കാണാനില്ലെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഉദ്ഘാടന സമാപന ചടങ്ങുകൾക്ക് ഭക്ഷണ വിതരണത്തിന് ടെൻഡറില്ലാതെ കരാർ നൽകുക വഴി 26 ലക്ഷം രൂപ നഷ്ടമായി. ഗെയിംസ് നടത്തിപ്പിന് ശേഷം മിച്ചം വന്ന 20 കോടി രൂപ സ്വകാര്യ അക്കൗണ്ടിൽ സൂക്ഷിച്ചതായും സി എ ജി കണ്ടെത്തിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസ് അഴിമതിക്ക് സമാനമായി ദേശീയ ഗെയിംസിൻ്റെ നടത്തിപ്പിലും കോടികളുടെ ക്രമക്കേട് നടന്നതായാണ് സി എ ജി കണ്ടെത്തിയിരിക്കുന്നത്. സി എ ജി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് കെ എം ഉമേഷ്. പീരുമേട് ഹോപ്പ് പ്ലാന്റേഷന് മിച്ചഭൂമി നൽകിയ സർക്കാർ ഉത്തരവ് റദ്ദാക്കി. ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് 750 ഏക്കറാണ് ഹോപ്പ് പ്ലാന്റേഷന് കൈമാറിയത്. സൗജന്യ അരി വിതരണം തടസ്സപ്പെടുത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മെത്രാൻകായൽ, കരുണ എസ്റ്റേറ്റ്, സന്തോഷ് മാധവന്റെ കമ്പനിക്ക് ഭൂമി നൽകിയത് തുടങ്ങിയ വിവാദ ഉത്തരവുകൾ റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഹോപ്പ് പ്ലാന്റേഷന് മിച്ചഭൂമി നൽകിയ സർക്കാർ ഉത്തരവും റദ്ദാക്കിയത്. ഉത്തരവിനെതിരെ ഭരണപ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരുന്നു. ഉത്തരവ് റദ്ദാക്കണമെന്ന് കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരനും മുഖ്യമന്ത്രിയോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ച് പീരുമേട് ഹോപ്പ് പ്ലാന്റേഷന് 750 ഏക്കർ ഭൂമിയാണ് റവന്യൂ വകുപ്പ് പതിച്ചു നൽകിയത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൂടിയാണ് മന്ത്രിസഭായോഗം ഉത്തരവ് റദ്ദാക്കിയത്. ഹോപ്പ് പ്ലാന്റേഷന് ഭൂമി നൽകിയാൽ മറ്റ് പ്ലാന്റേഷനുകൾക്കും സമാന രീതിയിൽ ആവശ്യം ഉന്നയിക്കാൻ കഴിയുമെന്നും അത് സർക്കാരിന് വലിയ ബാധ്യതയാകുമെന്നും സർക്കാർ വിലയിരുത്തുന്നു. സൗജന്യ അരി വിതരണം തടസ്സപ്പെടുത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ നിയമനടപടിക്ക് പോകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തടസ്സം നീക്കാനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാർ സമീപിച്ചിരുന്നെങ്കിലും മറുപടി വൈകുന്ന പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇക്കാര്യത്തിൽ എ ജിയുടെയും നിയമവകുപ്പ് സെക്രട്ടറിയുടെയും നിയമോപദേശവും സർക്കാർ തേടിയിരുന്നു. നിലവിൽ 1 രൂപയ്ക്ക് നൽകിയിരുന്ന അരി സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് ബജറ്റിലാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ഇത് ഏപ്രിൽ 1 മുതൽ നടപ്പാക്കാനുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമല്ല എന്നുള്ളതാണ് സർക്കാർ വാദം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതി വ്യാപകമാക്കിയെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. മദ്യനിരോധനമല്ല, മദ്യവർജ്ജനമാണ് ഇടതുമുന്നണിയുടെ നയമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. മദ്യനിരോധനം പ്രായോഗികമല്ലെന്നും പിണറായി കോഴിക്കോട് പറഞ്ഞു. ആന്റണി സർക്കാരിന്റെ ചാരായ നിരോധനം തുടർന്നു വന്ന ഇടതുമുന്നണി സർക്കാർ പുനഃസ്ഥാപിച്ചില്ല എന്നും പിണറായി പറഞ്ഞു. ഞങ്ങൾ മദ്യവർജ്ജനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. മദ്യവർജ്ജനം എന്ന് പറഞ്ഞാൽ മദ്യവർജ്ജന സമിതികളുണ്ട് നമ്മുടെ നാട്ടിൽ. അത്തരം സമിതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മദ്യത്തിൻ്റെ ഉപഭോഗം എത്രമാത്രം കുറച്ചു കൊണ്ടുവരാൻ കഴിയുമോ അതിനുള്ള എല്ലാ പരിശ്രമങ്ങളും ഞങ്ങൾ നടത്തും. ഞങ്ങളൊരിക്കലും മദ്യം പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ മദ്യം പൂർണ്ണമായി നിരോധിച്ചാലുണ്ടാകാനിടയുള്ള അത്യാപത്ത് ഭയന്നുകൊണ്ട് തന്നെയാണ് മദ്യവർജ്ജനമെന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങൾ അതിൽ തന്നെ ആണ് ഇപ്പോഴും നിൽക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിന്റെ യശസ് തകർത്തെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വിവാദങ്ങളും തർക്കങ്ങളുമാണ് യു ഡി എഫ് സർക്കാരിന്റെ മുഖമുദ്രയെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു. മതനിരപേക്ഷത തകർക്കാനുള്ള ബി ജെ പി ശ്രമത്തെ തകർക്കുകയും അഴിമതി വിമുക്ത കേരളം കെട്ടിപ്പടുക്കുകയുമാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യമെന്ന് കോടിയേരി പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ച് ഇന്നത്തെ യു ഡി എഫ് ഭരണം ജനങ്ങൾക്കൊരു ശാപമായി മാറിയിരിക്കുകയാണ്. ഇവിടെ 5 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഭൂരിപക്ഷം മന്ത്രിമാർ അഴിമതി ആരോപണത്തിന് വിധേയമായ ഒരു മന്ത്രിസഭയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള 18 മന്ത്രിമാർക്കെതിരായിട്ടാണ് വിവിധ രൂപത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ നിയമസഭക്കകത്തും പുറത്തും കോടതിക്കകത്തും ഉയർന്നു വന്നിട്ടുള്ളത്. ഇടവേള. പാനമ കമ്പനികളിൽ ഭാര്യയ്ക്ക് കള്ളപ്പണ നിക്ഷേപമുണ്ടെന്ന വാർത്ത പുറത്തായതോടെ ഐസ്ലൻഡ് പ്രധാനമന്ത്രി സിഗ്മണ്ടർ ഡേവിഡ് ഗൺലോക്സൺ രാജിവെച്ചു. പാനമ രേഖകളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ രാജി തേടി വൻ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ മന്ത്രിസഭ പിരിച്ചുവിടണമെന്ന് ഗൺലോക്സൺ നേരത്തെ പ്രസിഡന്റിനോട് അഭ്യർത്ഥിച്ചിരുന്നു. തുടർന്നായിരുന്നു രാജി. പാനമ രേഖകൾ പുറത്തുവന്നതിന് ശേഷമുള്ള ആദ്യ രാഷ്ട്രീയ പ്രത്യാഘാതമാണിത്.
വിദേശത്ത് കമ്പനി രൂപീകരിച്ച് ദശലക്ഷക്കണക്കിന് ഡോളർ ഇടപാട് ഗാംഗ് ലോൺസൺ നടത്തിയതായി പാനമ രേഖകളിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം നടത്തിയിരുന്നു. എന്നാൽ ആവശ്യം തള്ളിയ പ്രധാനമന്ത്രി പാർലമെന്റ് പിരിച്ചുവിടണമെന്ന് പ്രസിഡന്റിനോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ മുന്നണിയിലെ സഖ്യകക്ഷികളോട് ആലോചിച്ച ശേഷമേ തീരുമാനം എടുക്കുകയുള്ളൂ എന്നായിരുന്നു പ്രസിഡന്റ് ഒലിവു റാഗ്നർ ക്രിംസന്റെ നിലപാട്. ഇതേ തുടർന്നാണ് ഗാൻലോഗ്സന്റെ രാജി. വ്യാഴാഴ്ച പാർലമെന്റിൽ പ്രതിപക്ഷം അവിശ്വാസം അവതരിപ്പിക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രി പിരിച്ചുവിടൽ നീക്കം നടത്തിയത്. രാജി ആവശ്യപ്പെട്ട തലസ്ഥാനമായ റെയ്ക്യാവിക്കിൽ വൻ പ്രതിപക്ഷ പ്രകടനം നടത്തിയിരുന്നു. വിൻഡ്രീസ് എന്ന തട്ടിക്കൂട്ട് കമ്പനിയുടെ സഹോടമയാണ് ഗാംഗ്ലോഗ്സൺ എന്ന വിവരമാണ് പാനമ രേഖകളിൽ പുറത്തുവന്നത്. രേഖകൾ പ്രകാരം ഇദ്ദേഹത്തിന്റെ ഭാര്യയും കമ്പനിയുടെ ഉടമയാണ്. ദശലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള കുടുംബസ്വത്ത് നികുതി വെട്ടിച്ച് സൂക്ഷിച്ചു എന്നാണ് ഗാംഗ്ലോഗ്സിനെതിരായ ആരോപണം. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ നികുതി വെട്ടിപ്പെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പാനമ രേഖകൾ പുറത്തുവന്നതിനു ശേഷമുള്ള ആദ്യ രാഷ്ട്രീയ പ്രത്യാഘാതമാണ് ഐസ്ലൻഡ് പ്രധാനമന്ത്രിയുടെ രാജി. ഇന്റർനാഷണൽ ഡെസ്ക്. കള്ളപ്പണക്കാരുടെ വിശദാംശങ്ങളുള്ള പാനമ രേഖകളിൽ മലയാളിയും സിംഗപ്പൂരിലുള്ള തിരുവനന്തപുരം സ്വദേശി ജോർജ് മാത്യുവിന്റെ പേരാണ് പുറത്തുവന്നത്. ചാർട്ടേഡ് അക്കൌണ്ടന്റായ ജോർജ് മാത്യുവിന് ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡുകളിലെ കമ്പനികളുടെ പേരിൽ കള്ളപ്പണ നിക്ഷേപമുള്ളതായാണ് രേഖകളിലുള്ളത്. സിംഗപ്പൂരിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായ ജോർജ് മാത്യുവാണ് പാനമ രേഖകളിൽ ഉൾപ്പെട്ട മലയാളി. അനധികൃത നിക്ഷേപത്തിന് സഹായമൊരുക്കുന്ന പാനമയിലെ നിയമസഹായ സ്ഥാപനം മൊസാക് ഫോർസേക്കയുടെ പുറത്തായ രേഖകളിൽ ജോർജ് മാത്യുവിന്റെ കേരളത്തിലെയും സിംഗപ്പൂരിലെയും വിലാസമുണ്ട്. എന്നാൽ 12 വർഷമായി വിദേശത്ത് താമസിക്കുന്ന തനിക്ക് ഇന്ത്യയിലെ നികുതി നിയമങ്ങളോ RBI ചട്ടങ്ങളോ ബാധകമല്ല എന്നാണ് ജോർജ് മാത്യുവിന്റെ വിശദീകരണം. അതേസമയം പാനമ രേഖകൾ പുറത്തുവന്നതോടെ വിവിധ രാജ്യങ്ങൾ ഇതു സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. 2G സ്പെക്ട്രം അഴിമതിയിൽ ഇടനിലക്കാരിയായ നീരാറാഡിയയ്ക്ക് മൊസാക് ഫോർസേക്കയുമായി ബന്ധമുണ്ടെന്നതിന്റെ തെളിവുകളും പുറത്തുവന്നിട്ടുണ്ട്. നേരത്തെ പുറത്തുവന്ന രേഖകളിൽ സിനിമാ താരങ്ങളായ അമിതാഭ് ബച്ചന്റെയും ഐശ്വര്യ റായിയുടെയും പേരുകളുണ്ടായിരുന്നു. എന്നാൽ ഒരിടത്തും കള്ളപ്പണ നിക്ഷേപം ഇല്ലെന്നാണ് ഇരു താരങ്ങളുടെയും വിശദീകരണം. ന്യൂസ് ബ്യൂറോ ദില്ലി. സംസ്ഥാന സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ. UDFന്റെ ഭരണത്തിൽ സഭയ്ക്ക് നീതി ലഭിച്ചിട്ടില്ലെന്ന് കത്തോലിക്ക ബാവ. സ്ഥാനാർത്ഥി നിർണയത്തിൽ സഭ ഒരു വ്യക്തിയെയും നിർദ്ദേശിച്ചിട്ടില്ലെന്നും ബാവ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും TP പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ ഒരു പശ്ചാത്തലത്തിൽ ബാവ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? സൗമ്യ, കഴിഞ്ഞ 5 വർഷക്കാലത്തെ UDF ഭരണത്തിന്റെ കീഴിൽ സഭയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പൗലോസ് ദിവ്യൻ കാതോലിക്ക ബാവ മാധ്യമ പ്രവർത്തകരോട് വ്യക്തമാക്കിയിട്ടുള്ളത്. സഭയെ അവഗണിച്ചാലും ഒന്നുമില്ലെന്ന് UDFന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അവഗണന തുടരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും വ്യക്തിയെ സഭ നിർദ്ദേശിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി വ്യക്തമാക്കി. ഓർത്തഡോക്സ് സഭയെ പരിഗണിക്കാം എന്ന് മുന്നണി നേതൃത്വങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മറ്റ് പലരും സ്ഥാനാർത്ഥികളായി വന്നത് സഭയുടെ പ്രതിനിധികളോ മറ്റോ ആയിട്ടോ അല്ല, മറിച്ച് അവർ അവരുടെ വിവിധ മേഖലകളിലെ കഴിവ് തെളിയിച്ചതിന്റെ പേരിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളായി വന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ സഭയ്ക്ക് അങ്ങനെ നിർദ്ദേശിക്കാമെന്നും അല്ലെങ്കിൽ ആ സഭയുടെ വോട്ട് കൊണ്ട് മാത്രം ആ സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ള വിശ്വാസം തങ്ങൾക്കില്ല, മറിച്ച് എല്ലാ വിഭാഗം ജനങ്ങളിലെ വോട്ട് കിട്ടിയാൽ മാത്രമേ ജയിക്കുകയുള്ളൂ, ആ ഒരു കാര്യത്തിൽ തന്നെയാണ് തങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ പരിഗണിക്കുമ്പോൾ ഏതെങ്കിലും വ്യക്തിയെ സഭ നിർദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതന്നെ UDFനേക്കാൾ കൂടുതൽ ഒരു അടുപ്പവും എല്ലാം തന്നെ LDF സഭയോട് കാണിച്ചു എന്ന തരത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്തായാലും 5 വർഷക്കാലത്തെ ഈ ഭരണത്തിനിടയ്ക്ക് വലിയൊരു നീതി നിഷേധമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായേക്കാം എന്ന തരത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. TP പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. ലിബിയയിൽ മലയാളി IT ഉദ്യോഗസ്ഥനുൾപ്പെടെ 4 പേരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി. കോഴിക്കോട് ചക്കട്ടപ്പാറയിലെ കൊളോത്തിയിൽ നെല്ലുവയലിൽ ജോസഫിന്റെ മകൻ റജി ജോസഫിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. ലിബിയയുടെ തലസ്ഥാനമായ ട്രിപ്പോളിയിൽ അൽദിവാൻ IT കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ്. മറ്റ് 3 പേരും ലിബിയക്കാരാണ്. 31 വൈകിട്ടാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. കേരളം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ സജീവ രാഷ്ട്രീയത്തെക്കുറിച്ച് ആലപ്പുഴയിലെ 14-കാരനും ചിലത് പറയാനുണ്ട്. മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും രാഷ്ട്രീയത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്നാണ് ഈ സ്കൂൾ വിദ്യാർത്ഥി പറയുന്നത്. സംസ്ഥാന മന്ത്രിയെക്കുറിച്ചും മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാർക്ക് ഉയർന്നു വരുന്ന ആരോപണങ്ങളെക്കുറിച്ചുമായിരുന്നു എബി എന്ന ഈ കൊച്ചുമിടുക്കിന്റെ ആദ്യ പ്രതികരണം. ഭരിച്ച മന്ത്രിമാരുടെ ഒരു എന്താ പറയുക, അഴിമതി കണ്ട ഒരു മുഖമാണ് ഈ 5-ാം വർഷം നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പേരിൽ വരുന്ന സരിതാ കേസിൻ്റെ അഭിയുഖ്യം,
ഇതുകൂടാതെ തന്നെ കെ എം മാണിയുടെ പേരിൽ ബാർക്കോര തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണല്ലോ ഇതൊക്കെ ബാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓരോ മന്ത്രിമാരുടെയും പേരിൽ ആരോപണമുണ്ട്, ഭൂരിഭാഗം മന്ത്രിമാരുടെ പേരിൽ ആരോപണമുള്ളതാണ്. അതിൽ ഒരാളാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. മന്ത്രി കെ സി ജോസഫിൻ്റെ പേരിൽ ആരോപണങ്ങളില്ലേ, കോടതിയെ വിമർശിച്ചതിൻ്റെ പേരിൽ ഒരാരോപണമായി ഇതിൽ. മന്ത്രി കെ ബാബുവിൻ്റെ പേരിലുണ്ട്, കെ എം മാണിയുടെ പേരിലുണ്ട്. അങ്ങനെ ഓരോ മന്ത്രിമാരെ അവർ എടുത്തു പറയുകയാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും പേരിൽ ആരോപണങ്ങളുണ്ടാവും. ഇതൊക്കെ ഇവരുടെ തെരഞ്ഞെടുപ്പിനെയാണ് ബാധിക്കാൻ പോകുന്നത്. ജില്ലയിലെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ചും കുട്ടി വാചാലനായി. നിയോജകം ആലപ്പുഴ നഗരസഭയിൽ 25 വാർഡുകളും മണ്ണഞ്ചേരി ആര്യാട് മാരാരിക്കുളം വടക്ക് മാരാരിക്കുളം തെക്ക് പഞ്ചായത്തുകൾ കേന്ദ്രീകരിക്കുന്നതാണ് ആലപ്പുഴ നിയോജക മണ്ഡലം. ആലപ്പുഴയിലെ പഞ്ചായത്തുകളും 4 പഞ്ചായത്തുകളും LDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ഇതിലെ ബ്ലോക്ക് ഡിവിഷനിലും ജില്ലാ ഡിവിഷനിലും ഒക്കെ LDF തന്നെ സ്ഥാനത്തെത്തി, ഒന്നാം സ്ഥാനത്തെത്തി. പിന്നെ നഗരസഭയിൽ 25 വാർഡ് നഗരസഭ ഇതിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു വാർഡിൻ്റെ വ്യത്യാസം UDF ആണ്. ഇപ്പം 25 വാർഡിൽ 13 വാർഡുകളിൽ UDFും 12 വാർഡുകളിൽ LDFും ആണ്. നഗരസഭയിൽ LDFനെ കിട്ടും. തോമസ് ഐസക് സ്ഥാനാർത്ഥിയുടെ നഗരസഭ LDFന് കയ്യിൽ തന്നെ വരും. അമ്പലപുര മണ്ഡലത്തിൽ ഈ നഗരസഭ ബാക്കിയുള്ള വാർഡുകളല്ലേ അമ്പലപുര മണ്ഡലത്തിൻ്റെ കീഴിലാണ്. നഗരസഭയിലെ ഭരണം അത് വെച്ച് നോക്കുമ്പോൾ UDFനാണ്. പുന്നപ്ര വടക്ക്, പുന്നപ്ര തെക്ക്, അമ്പലപുര വടക്ക്, അമ്പലപുര തെക്ക്, പിന്നെ പുറക്കാട് പഞ്ചായത്തുകളാണ്. അല്ല, പുറക്കാട് പഞ്ചായത്തും ആലപ്പുഴ നഗരസഭയാണ് ഇപ്പോൾ UDFന്റെ കീഴിലുള്ളത്. ബാക്കിയുള്ള 4 പഞ്ചായത്ത് LDFന് കൂടെ ഉള്ളതാണ്. അല്ലെ, പുറക്കാട് പഞ്ചായത്തും നഗരസഭ LDFന് കൂടെ തന്നെ വരും. ഈ സാധനം സാധനം തന്നെ ഉള്ളതല്ല. 10 പഞ്ചായത്തുകൾ 7 പഞ്ചായത്തുകൾ LDFന്റെ കീഴിലുള്ളതാണ്. 3 പഞ്ചായത്തുകൾ UDFനൊപ്പം. ആ 7 പഞ്ചായത്തുകളും UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്തും കൂടി ചേർത്ത് 8 പഞ്ചായത്തുകളിൽ RUF MLA നല്ല ഭൂരിപക്ഷം ഉണ്ടാകും. ബാക്കി 2 പഞ്ചായത്തുകൾ നിസാർ ലീഡിങ്ങിലും കിട്ടുമെന്നാണ്. 10 പഞ്ചായത്തുകൾ RUF MLA കൂടെ തന്നെ നിൽക്കും. ഒടുവിൽ BJP BDJS ബന്ധത്തെക്കുറിച്ചും കൂട്ടി വിലയിരുത്തി. SNDP പരിവർത്തനം ചിലവർ BDJSനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നു, ചിലർ പിന്തുണയ്ക്കുന്നില്ല. പലരും ആരോ വെള്ളാപ്പള്ളി നടേശൻ്റെ പേര് ആരോപണം ഉയർത്തുകയാണ്. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറയാനില്ല. BDJS മത്സരിച്ചാൽ അത് BJP ഒരു ഗുണമായിരിക്കാം ചിലപ്പോൾ. മറ്റുള്ള ബാക്കിയുള്ള ഇല്ല ഇല്ല, BDJSന് BJP നിന്ന് ഒരു ഗുണവും കിട്ടില്ല. അത് അവർ നാളെ ഒരു കാലത്ത് മനസ്സിലാക്കിക്കോളൂ. അവർ ഭൂരിഭാഗം SNDP സമുദായ അംഗങ്ങൾക്ക് പോലും അതിൽ എളുപ്പമുണ്ട്. ചില അംഗങ്ങൾ മാത്രമാണ് രൂപീകരിക്കുന്നതിൽ സമ്മർദ്ദം കാട്ടിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവ് ഷൈബു കെ ജോണിന്റെ മകനാണ് ഈ കൊച്ചുമിടുക്കൻ. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ നവീകരിച്ച ഊട്ടി ഷോറൂമും ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബ്രാഞ്ചും ഡോക്ടർ ബോബി ചെമ്മണ്ണൂരും സിനിമാ താരം തമന്നയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട്ടിലെ ബഡുഗയിലെ നിർധനരായ കുട്ടികൾക്കായി സ്കൂൾ തുടങ്ങുമെന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ വായ്പയ്ക്ക് 7 ദിവസത്തേക്ക് പലിശ ഈടാക്കില്ല. മോഡേൺ ഡിസ്ട്രോപോളിസ് ഏർപ്പെടുത്തിയ മികച്ച കർഷകർക്കുള്ള വയറൻ കർഷക അവാർഡുകൾ വിതരണം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞു മുഹമ്മദ് അവാർഡ് ദാനം നിർവഹിച്ചു. സമകാലിക പശ്ചാത്തലത്തിൽ കൃഷിയെയും കൃഷിക്കാരെയും പ്രോത്സാഹിപ്പിക്കേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണെന്ന് തിരിച്ചറിഞ്ഞാണ് മോഡേൺ ഡിസ്ട്രോപോളിസ് കർഷക അവാർഡുകൾ വിതരണം ചെയ്തത്.